இந்த ஃபோட்டோல இருக்கும் எல்லாத்துக்குமே நான் பயங்கரமான ஃபேன். ஆனா வெறியன்னா என் தலை. ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം താമരശ്ശേരിക്കാരൻ ജയേഷാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മൈഗ്രെയിൻ ഉള്ള ഒരു ഒറ്റമൂലിയാണ്. ഇതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മളെ പറമ്പുകളിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു സാധനമാണ്, പൂവാൻ കുരുന്നില. ഇതാണ് സംഭവം, പൂവാൻ കുരുന്നില. ഇത് മനസ്സിലാക്കാൻ ഇതിൻ്റെ മുകളിൽ വെള്ള കലർന്ന വയലറ്റ് കലർന്ന പൂക്കൾ ഉണ്ടാവും, വെള്ളയിൽ വയലറ്റ് കലർന്ന പൂക്കൾ. ഇതാണ് ഈ പറഞ്ഞ പൂവാൻ കുരുന്നില. ഇതിൻ്റെ ഇലകളാണ് നമുക്ക് ആവശ്യമായിട്ട് എടുക്കേണ്ടത്. ഇതിൻ്റെ ഇലകൾ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക. പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിരാവിലെ 4 മണി 4 സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പേ 4, 4:30 ആകുമ്പോൾ നമ്മളിത് ഇതെടുത്ത് ഉപയോഗിക്കണം. അതായത് ഇതിൻ്റെ നീര് നമ്മുടെ തലമൂർത്താവിൽ ഒഴിക്കുക, 3 പ്രാവശ്യം മൂർത്താവിൽ ഒഴിക്കുക. അപ്പം നമുക്ക് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടുന്നു, കണ്ണിനൊക്കെ നല്ലൊരു കുളിർമയേകിയിട്ടുള്ളൊരു തണുപ്പ് അനുഭവപ്പെടും. അപ്പോൾ ഇത് ധാര കോരുക, തലയിൽ 3 പ്രാവശ്യം ധാര കോരിയിട്ട് എന്ത് ചെയ്യുക, അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്കി ഈ 2 വലത് കൈൻ്റെ ഇടത് കൈൻ്റെ അപ്പം വിരൽ എന്ന് പറയും, തള്ളവിരലുകളിൽ പുരട്ടുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ 2 കാലിൻ്റെയും പെരുവിരലിൻ്റെ മുകളിൽ, 2 കാലിൻ്റെയും പെരുവിരലിൻ്റെ മുകളിൽ ഇത് ഒഴിക്കുക. അതിന് നമ്മൾ ദിവസം 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. 7 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ചിലർക്ക് നല്ല കഠിനമായിട്ട് വേദനയുള്ളവർക്ക് ചിലപ്പം രാവിലെയും വൈകുന്നേരം ചെയ്യേണ്ടി വരും. രാവിലെ 4 മണിക്ക് ചെയ്തവർക്ക് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു 5, 6, 6:30 സമയത്ത് നമ്മൾ ഇതേ പറഞ്ഞ പോലെ തന്നെ മൂർത്താവിലും 2 കൈയുടെ അപ്പം വിരലിലും പെരുവിരലിലും പിന്നെ കാലിന് 2 പെരുവിരലിലും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതുപോലെ തന്നെ ചെയ്യുക. ഇത് ദിവസം ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാറാത്ത മൈഗ്രെയിൻ അസുഖം ഉള്ളവർക്കും ഇത് പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. ഇത് പിന്നീട് ഒരിക്കലും വരാത്ത തരത്തിൽ മാറുന്നതാണ്. ഇത് അനുഭവിച്ചവരും ഇത് ചെയ്തവർ പറയുന്നതല്ല, ഇത് ഞാൻ ഒരുപാട് പേർ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് അസുഖം മാറിവർ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഈ മൈഗ്രെയിൻ അസുഖമുള്ളവർ ഈ പറഞ്ഞ പൂവാൻ കുരുന്നിൽ എടുത്തിട്ട് പൂവാൻ കുരുന്നിലെ ഇല പിഴിഞ്ഞ് ഈ ചെയ്ത ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യണം, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് പിന്നെ കാണാം. അടുത്ത വീഡിയോസ് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും വണക്കം.